എല്ലാവർക്കും നമസ്കാരം അപ്പ ടിക്കറ്റ് എടുത്തോ गार्डन अभी तक तैयार नहीं सब क्यों गार्डनर को मिलने का बहुत मुश्किल है इधर मुंबई से भेज रहे थे ना वो बहुत एक्सपेंसिव है सब तो क्या घर तो हमारा है ना हाँ नमस्कार वासुला केरला गवर्नर चीफ कुक या चल स्वाधीन चलते अच्छा टेस्ट अच्छा स्टीफन पेट माधवी अड़कारी मैं नमस्कार शंबलम एत्र वेणमेंगे चोदू या പക്ഷേ അച്ചടക്കത്തോട് കൂടി ജോലി ചെയ്യും മുതലാളി എന്നുള്ള ബഹുമാനം എപ്പോഴും വേണം എന്ത് പറ്റി വർഗീസ് ഇതല്ലേ ഡ്രോയിംഗ് റൂം അതെ സർ ഇവിടെയൊക്കെ ചോപ്പ് പെയിന്റ് അടിക്കാൻ പറഞ്ഞിട്ട് പെയിന്റ് കൃത്യസമയത്ത് കിട്ടിയില്ല കിട്ടിയില്ലേ എങ്കിൽ പിന്നെ ബോംബെ കൊണ്ടുവരാമായിരുന്നല്ലേ പുറത്തൊന്നും വല്ലവരും വരുമ്പോ ആദ്യം കാണുന്ന മുറിയല്ലേ വേണ്ടത്ര മോടിയായിട്ടില്ല ആ വാതിലിന്റെ കൊത്തുപണിയിൽ കുറച്ചുകൂടി ആകാമായിരുന്നു സെറ്റിലടാ ഈ മരത്തിലൊക്കെ സ്വർണ്ണ നിറത്തിലുള്ള പെയിന്റ് അടിക്കണമായിരുന്നു ചെയ്യാം സാർ കബ് എപ്പോ ഉടനെ ചെയ്യാം നമസ്കാരം കുറച്ച് വൈകി പോയി മാപ്രാണത്തെ ആപീസിൽ നിന്ന് കുറച്ച് ആളുകൾ വന്ന് മനുഷ്യനെ മെനക്കെടുത്തി എന്ന് പറഞ്ഞാ മതിലോ പുതിയ വായനശാല ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്യണമെന്ന് അവന്മാർക്ക് വലിയ നിർബന്ധം എങ്ങനെ പോവും ഇവിടെയാണെങ്കിൽ നിന്ന് തിരിയാൻ തന്നെ സമയമില്ല കരയോഗം പ്രസിഡന്റ് ടിപിവി കുറിപ്പ് നാട്ടിലെ പ്രമാണിയാ നമസ്കാരം ഞാൻ ആദ്യം വന്നതാ ഈ മുറിയുടെ പെയിന്റിംഗ് പൂർണ്ണമായിട്ടും പൂർത്തിയായിട്ടില്ല അതൊന്നും കുഴപ്പമില്ല അങ്ങോട്ടിരിക്കാം യാത്രയൊക്കെ സുഖമായിരുന്നല്ലോ അല്ലേ പരമസുഖം പ്ലെയിനിൽ കയറിയ ഉടനെ ഈ പൈലറ്റുമാരും എയർ ഹോസ്റ്റസ്മാരും ഓടിങ് വരിയല്ലേ കുടിക്കാൻ എന്താ വേണ്ടത് കഴിക്കാൻ എന്താ വേണം എന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഒരു സ്ഥിരം യാത്രക്കാരനാണല്ലോ ഫസ്റ്റ് ക്ലാസ്സിലാണെങ്കിൽ ഞാനും ഏതോ ഒരു കേന്ദ്രമന്ത്രിയും മാത്രം ഞാൻ അങ്ങേരെ ശ്രദ്ധിക്കാനൊന്നും പോയില്ല നമുക്കെന്ത് കാര്യം പക്ഷേ പുള്ളി നമ്മളുടെ അടുത്ത് വന്ന് നമ്മളെ പരിചയപ്പെട്ടു പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഓഫീസിൽ ചെല്ലണം പാർലമെന്റിൽ ചെല്ലണമെന്ന് പറഞ്ഞു ഒരേ ബഹളം എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കേന്ദ്രമന്ത്രി എന്താ അയാളുടെ പേര് അങ്ങേര് മരിച്ചുപോയില്ലേ മരിച്ച ആൾക്ക് പേരുണ്ടാവില്ല മേനോനെ മരിക്കുന്നവരെ എന്നും ഡൽഹിയിൽ നിന്ന് വിളിക്കും ഞാൻ ഫോൺ എടുക്കുകയല്ല വലിയ ശല്യ ഡൽഹി പോവാൻ നമുക്ക് എവിടുന്ന സമയം മരിച്ചിട്ടും പോയില്ല മരിച്ചിട്ട് പോവാത്തത് അന്ന് മാപ്രാണം കരയോഗത്തിന്റെ ചെറിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോ ഈ ഇന്ത്യൻ എയർലൈൻസിന്റെ ആൾക്കാരെല്ലാം കൂടെ എന്നെ വന്നങ്ങ് പറഞ്ഞു എന്ത് പറ്റി അവർക്കും എനിക്കൊരു സ്വീകരണം തരണമെന്ന് ഈ കൊല്ലം ഇന്ത്യൻ എയർലൈൻസിലെ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത യാത്രക്കാരൻ ഞാനാണല്ലോ പക്ഷെ എനിക്ക് സ്വീകരണത്തിനൊക്കെ എവിടെയാ നേരം വേണ്ടെന്ന് പറഞ്ഞു ഇനി നാട്ടിലെത്തി കരയോഗത്തിന്റെ വക സ്വീകരണം കഴിഞ്ഞതിന് ശേഷമേ വേറെ സ്വീകരണമുള്ളൂ ഏത് കരയോഗം ഇവിടുത്തെ കരയോഗം ഞാൻ പ്രസിഡന്റ് ആയിട്ടുള്ള അതെ നാട് കഴിഞ്ഞ് എനിക്ക് മറുനാടുള്ളൂ കരയോഗം എന്ന് വെച്ചാൽ ചെറുപ്പം മുതൽ എനിക്ക് ജീവന നല്ലൊരു തുക ഇവിടുത്തെ കരയോഗത്തിന് സംഭാവന ചെയ്യണമെന്ന് ഞാൻ ബോംബെയിൽ വെച്ചേ തീരുമാനിച്ചതാ അല്ലേ അപ്പോ കരയോഗത്തിന് സ്വീകരണം കഴിഞ്ഞ മറ്റുള്ളവർക്ക് ഡേറ്റ് കൊടുത്താൽ മതിയോ ഇവർക്കൊക്കെ നിർബന്ധമാണെങ്കിൽ അങ്ങനെ എന്താ കൈക്ക് ഏയ് ഒന്നുമില്ല അല്ല ഞാൻ വന്നപ്പോൾ കൈ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നു വാദത്തിന്റെ സുണ്ടോ ഏയ് ഒന്നുമില്ല ഷർട്ട് ചുളിയാണ്ടിരിക്കാൻ ബോംബെയിലെ എനിക്ക് ആഴ്ചയിൽ രണ്ടും മൂന്നും സ്വീകരണം ഉണ്ടാവും ഒരു സുഖ വലിയ വലിയ ജഡ്ജിമാരും സിനിമാ താരങ്ങളും ഒക്കെ നമ്മളിങ്ങനെ അങ്ങോട്ട് പോഴത്തല്ലേ അല്ല അവര് ചുമ്മാ പോഴത്തല്ലോ അതും ശരിയാ അല്ല ഞങ്ങളിങ്ങനെ ഒരു സ്വീകരണത്തിന്റെ കാര്യം ആലോചിച്ചില്ലായിരിക്കും ഇനി ആലോചിച്ചാലും മതി ഇന്ത്യയിലെ ഒരു വ്യവസായ പ്രമുഖൻ നാട്ടിൽ വന്നിട്ട് സ്വീകരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ മനക്കേട് പക്ഷേ സ്വീകരണം ഗംഭീരമായിരിക്കണം നാടൊന്ന് ഇളകണം അല്ലേ റീസേ അപ്പോ കരയോത്തിന് നല്ലൊരു തുക സംഭാവന ഏർപ്പെടായിക്കോളൂ